എല്ലാവർക്കും വന്ദനങ്ങൾ കഴിഞ്ഞ രണ്ടാഴ്ചയായി അമേരിക്കൻ മലയാളികളെ മാത്രമല്ല ലോകമെങ്ങുമുള്ള ഓൺലൈൻ മാധ്യമങ്ങളിൽ സജീവമായ മലയാളികൾക്കെല്ലാം അസ്വസ്ഥത നൽകിയൊരു വാർത്തയായിരുന്നു ഡാളസിലെ ഷെറിൻ മാത്യൂസ് എന്ന പെൺകുഞ്ഞിന്റെ തിരോധാനം എന്റെ ബോധ്യം ശരിയാണെങ്കിൽ ഫേസ്ബുക്കിലെ ഈ വാർത്ത ആദ്യമായി എഴുതിയത് ഞാനാണ് ഞാൻ ആ വാർത്ത എഴുതിയപ്പോൾ വെസ്ലി ഒരു ബ്രദറൻ വിശ്വാസിയാണ് എന്ന് ഞാൻ എഴുതി അതിനെ കാരണം ആ വാർത്ത ഇവിടുത്തെ ലോക്കൽ ഇംഗ്ലീഷ് പത്രങ്ങളിൽ വന്നപ്പോൾ അദ്ദേഹം ക്രൈസ്റ്റ് ബിലീവറാണ് എന്ന് സുഹൃത്തുക്കളും റിലേറ്റീവ്സും പറയുന്നു എന്ന് ആ പത്രക്കാർ പ്രത്യേകം എടുത്തെഴുതിയിരുന്നു അപ്പോൾ ആ വാർത്ത അതേപടി മലയാളത്തിൽ എഴുതിയപ്പോൾ അദ്ദേഹം ഒരു പ്രധാന വിശ്വാസിയാണ് എന്ന് ഞാൻ എഴുതിയിരുന്നു കഴിഞ്ഞ രണ്ടാഴ്ചയായി പോലീസ് ഉദ്യോഗസ്ഥരെയും നാട്ടുകാരെയുമെല്ലാം അവർക്കെല്ലാം ഒരു ചോദ്യചിഹ്നമായിട്ട് ഈ കുഞ്ഞിന്റെ അപ്രത്യക്ഷമാകൽ തുറന്നുകൊണ്ടിരുന്നു രണ്ടാഴ്ച കടന്നുപോയി രണ്ട് ഞായറാഴ്ച ആരാധനകൾ കഴിഞ്ഞു പോയി അനേകർ ഈ വേണ്ടി പ്രാർത്ഥിച്ചു വളരെ ആഴമായി ദുഃഖിച്ച് അനേകർ എനിക്കറിയാം കഴിഞ്ഞ രണ്ടാഴ്ചയായി ശരിയായ വിധത്തിൽ ഉറങ്ങാൻ കഴിയാത്ത വിധത്തിൽ ആ കുഞ്ഞിന്റെ ചിന്ത അലട്ടിയതുകൊണ്ട് വളരെ അസ്വസ്ഥത അനുഭവിക്കുന്ന വേദനീ ഭാരം അനുഭവിക്കുന്ന അനേകായിരങ്ങൾ അമേരിക്കയിലും ലോകത്തിലെ വിവിധ രാജ്യങ്ങളിലും ഉണ്ടായിരുന്നു ഈ കഴിഞ്ഞ രണ്ടാഴ്ച ഓൺലൈനിൽ നമ്മൾ നോക്കുമ്പോൾ ഈ അത്യന്തം ദുഃഖകരമായ സംഭവം നടന്നത് ഒരു ബ്രദറൻ വിശ്വാസിയുടെ ഭവനത്തിലാണ് അതേ തുടർന്ന് ബ്രദറൻ സഭയിൽപ്പെട്ട അപക്വമതികളായ ചില ആളുകൾ പെൻഡക്കോസ് സഭയിലെ വിശ്വാസികളെ വെല്ലുവിളിക്കുകയും പരിഹസിക്കുകയും ചെയ്ത് ഈ കുഞ്ഞിൻ്റെ ശവം എവിടെയാണ് എന്ന് പ്രവചിക്കാമോ ഇപ്പോൾ വരുന്ന വാർത്തകൾ ഈ കുഞ്ഞിന്റെ ശവം ഏതോ ഒരു ഫ്രീസറിൽ എന്നും ശനിയാഴ്ച രാത്രി അതായത് മിനിഞ്ഞാന്ന് രാത്രി ഇപ്പോൾ ശവം കണ്ടെടുത്ത ഓവിനകത്ത് അത് ആരോ കണ്ടു വെക്കുകയായിരുന്നു ആയിരുന്നു എന്നുമാണ് അപ്പോൾ പോലീസ് നിരീക്ഷണത്തിൽ ഇലക്ട്രോണിക് വളയത്തിൽ നിരീക്ഷണത്തിലായിരിക്കുന്ന ഈ ഒന്നാം പ്രതിക്ക് അത് ചെയ്യുവാൻ സാധ്യമല്ല അപ്പോൾ തന്നെ സഹായിച്ച മറ്റാരോ ഉണ്ട് മറ്റാരുടെയോ ഭവനത്തിലെ ഫ്രീസറിലാണ് ഗരാജിലുള്ള ഫ്രീസറിലാണ് ഈ ഡെഡ് ബോഡി വെച്ചിരുന്നത് അപ്പോൾ അത് പലർക്കും അറിയാം ഒരാൾക്ക് തന്നെയായിട്ട് ഈ ക്രൈം സൂക്ഷിക്കാൻ കഴിയയില്ല എന്നുള്ള സാമാന്യ മനഃശാസ്ത്രം വെച്ച് ഞാനൊരു കമന്റ് എഴുതിയപ്പോൾ എന്നെയും ഈ സുഹൃത്തുക്കൾ വന്ന് വളരെ ചീത്ത വിളിക്കുകയൊക്കെ ചെയ്തു നിങ്ങൾക്ക് എങ്ങനെയാണത് അറിയാൻ കഴിയുന്നത് എനിക്കെങ്ങനെയാണ് അതറിയാൻ കഴിയുന്നത് എന്ന് ചോദിച്ചാൽ ഞാൻ അരനൂറ്റാണ്ടോളം ഈ ഭൂമിയിൽ ജീവിച്ചപ്പോൾ എനിക്ക് കിട്ടിയ അറിവിൽ നിന്നാണ് എനിക്കത് പറയാൻ കഴിയുന്നത് കണ്ണും കാലും തുറന്നു വെച്ച് സമൂഹത്തെ പഠിക്കുന്ന ഒരാൾക്ക് മനസ്സിലാവും ഒരു ക്രൈമും അങ്ങനെ ഒരാൾക്ക് ഒറ്റയ്ക്ക് മൂടി വെക്കാൻ കഴിയില്ല അതിന് പങ്കാളികളുണ്ട് വരും ദിവസങ്ങളിൽ ആ പങ്കാളികളും അറസ്റ്റിലാകും എന്ന് നമുക്ക് കരുതാം എന്നാൽ ഞാൻ ഇപ്പോൾ ഈ ലൈവിൽ വന്നിരിക്കുന്നത് കുറ്റകൃത്യങ്ങൾ എവിടെ വേണമെങ്കിലും മനുഷ്യ സഹജമായി പാളിച്ചകളും പരാജയങ്ങളും പാവവീഴ്ചകളും ഒക്കെ ആർക്കും സംഭവിക്കാം അത് ഹിന്ദു ആയാലും മുസ്ലിം ആയാലും ക്രിസ്ത്യാനി ആയാലും ക്രിസ്ത്യാനിയിൽ തന്നെ പെന്ത കോസ്തുകാരനോ കത്തോലിക്കനോ ബ്രദറിനോ ആരായിരുന്നാലും നോ നോ കമ്മ്യൂണിറ്റി ഈസ് ടു ദിസ് ഒരു കമ്മ്യൂണിറ്റിയും ഇതിൽ നിന്ന് അങ്ങനെ സീൽ ചെയ്യപ്പെട്ടിട്ടൊന്നുമില്ല ഞങ്ങളുടെ ഇടയിൽ ഒരു കുറ്റകൃത്യവും വരികയില്ല അപ്പം അങ്ങനെ പോസ്റ്റ് ചെയ്യുന്ന ഏറ്റവും കൂടുതൽ പോസ്റ്റ് ചെയ്ത് കഴിഞ്ഞ നാളുകളിലൊക്കെ പോസ്റ്റ് ചെയ്തുകൊണ്ടിരുന്നവരാണ് ഇവരെ കഴിഞ്ഞ മൂന്ന് വർഷത്തെ ഓൺലൈൻ ചരിത്രം പരിശോധിച്ചാൽ തിരുവനന്തപുരം ഭാഗത്ത് എവിടെയെങ്കിലും ആരെങ്കിലും പാസ്റ്ററിനെ പിടിച്ചു എന്നൊക്കെ പറഞ്ഞ് അതായത് അവിടെയൊക്കെ ആർക്കും പാസ്റ്റർ എന്ന് പറയാം പോലീസ് പിടിയിലാവുമ്പോഴേ വെളുത്ത ഷർട്ടാണ് ഇട്ടിരിക്കുന്നതെങ്കിൽ സ്ത്രീ സ്ത്രീപീഡനം പാസ്റ്റർ അറസ്റ്റിൽ എന്ന് പത്രക്കാർ കൊടുക്കും അതൊരിക്കലും ഒരു പാസ്റ്റർ ഒന്നും അല്ല അത് പോലീസുകാരും പത്രക്കാരും ഒക്കെ ചേർന്ന് അങ്ങനെ വാർത്തകൾ ചമയ്ക്കുന്നതാണ് ഉത്തരവാദിത്തപ്പെട്ട ഒരു സഭയുടെയും ഒരു പാസ്റ്ററും ഒരു സ്ത്രീ സ്ത്രീപീഡനത്തിൽ അറസ്റ്റിലായിട്ടില്ല പക്ഷേ മിക്കവാറും പത്രങ്ങളിൽ കാണാം പിടിക്കപ്പെടുന്ന ആൾ ഏതെങ്കിലും സുവിശേഷ വിഹിത സഭയുമായി ബന്ധപ്പെട്ട ആളാണെങ്കിൽ അല്ലെങ്കിൽ മീഷ ഷേവ് ചെയ്ത ആളാണെങ്കിൽ ഇതെല്ലാം പാസ്റ്റർ നിങ്ങൾക്ക് കൊടുക്കും അപ്പം അത് കഴിഞ്ഞ നാളുകളിൽ ഈ ബ്രദറൻ വിശ്വാസികൾ ഫേസ്ബുക്കിൽ ധാരാളം ആഘോഷിച്ചു അപ്പം ഞാൻ പറഞ്ഞു വന്നത് ക്രൈം അല്ലെങ്കിൽ ബലഹീനത പാപം കുറ്റകൃത്യങ്ങൾ ഇതിനൊന്നും ഒരു കമ്മ്യൂണിറ്റിയും അതിൽ നിന്ന് ഒരു ഇമ്മ്യൂണൈസേഷനും ഇല്ല നമ്മൾ പ്രതിരോധ കുത്തിവയ്പ്പെടുക്കുന്ന പോലെ പനി വരാതിരിക്കുക എന്ന് പറഞ്ഞ പോലെ കുറ്റകൃത്യങ്ങൾ എവിടെ വേണമെങ്കിലും സംഭവിക്കാം ആരുടെ സഭയിൽ വേണമെങ്കിലും സംഭവിക്കാം അതുകൊണ്ട് ആ കമ്മ്യൂണിറ്റിയെ കുറ്റം പറയുന്നതിൽ യാതൊരു അർത്ഥവുമില്ല എന്ന് വിശ്വസിക്കുന്ന ആളാണ് ഞാൻ അതുകൊണ്ട് ഇപ്പോഴത്തെ ഈ സംഭവത്തിലും ഞങ്ങൾ ബ്രദറൻ സഹോദരന്മാരെ കുറ്റപ്പെടുത്തുന്നില്ല ഞങ്ങൾ നിങ്ങളുടെ കൂടെയുണ്ട് ഇത് മനുഷ്യ മനുഷ്യത്വത്തിന് നേരെയുള്ള ക്രൂരതയാണ് അല്ലാതെ ഇത് ബ്രദറൻ സഭയുടെ ഒരു ക്രൂരതയെന്നല്ല മനുഷ്യത്വത്തിന് നേരെയുള്ള ഒരു ക്രൂരത നമ്മളെല്ലാം മനുഷ്യരായിരിക്കുമ്പോൾ ആ മനുഷ്യത്വത്തിനു നേരെയുള്ള ഒരു വെല്ലുവിളി രക്തമുറഞ്ഞു പോകുന്ന ഒരു കൊലപാതകം ഇറ്റ് ഈസ് എ കോൾഡ് ബ്ലഡഡ് ബ്ലഡ് മാർഡർ ലേറ്റസ്റ്റ് ന്യൂസ് അനുസരിച്ച് അദ്ദേഹം കുട്ടിയെ കൊലപ്പെടുത്തുകയാണെന്ന് പോലീസിന്റെ അടുത്ത് സമ്മതിച്ചു അപ്പോ ആ ഒരു കാര്യത്തിൽ പ്രാർത്ഥിച്ചവർക്കും ഇതിനൊരു കൺക്ലൂഷൻ ഉണ്ടായി അൺസെർട്ടനിറ്റി ആ കുട്ടിക്ക് എന്ത് സംഭവിച്ചു എന്നുള്ള അൺസെർട്ടനിറ്റി മാറി ഒരു ക്ലാരിറ്റി വന്നു അതിൽ ആ കുഞ്ഞിന്റെ വിയോഗത്തിൽ ദുരന്തത്തിൽ കഷ്ടതയിൽ എല്ലാം നമുക്ക് ദുഃഖമുണ്ടെങ്കിലും ഈ കേസിനൊരു കൺക്ലൂഷനും ഒരു ക്ലാരിറ്റിയും വന്നതിൽ നമുക്ക് ശ്വസിക്കാം അതോടൊപ്പം ആ ഈ ക്രൈമിൽ കൂട്ടുനിന്നവർ അവർ വിശ്വാസികളായാലും അവിശ്വാസികളായാലും അവരും വെളിച്ചത്ത് വരട്ടെ എന്നാൽ ഈ സമയത്ത് ഞങ്ങൾ ബ്രതറങ്കാരെന്നോ അല്ല വിശ്വാസികളെന്നോ ആ ഒരു രീതിയിലൊന്നും ആരെയും കുറ്റപ്പെടുത്തുന്നില്ല കാരണം ഞാൻ പിന്നെയും ഓർമ്മിപ്പിക്കുകയാണ് ഇതൊക്കെ ഏത് കമ്മ്യൂണിറ്റിയിൽ വേണമെങ്കിലും സംഭവിക്കാം അതുകൊണ്ട് നിങ്ങൾ ഞങ്ങളെ പരിഹസിച്ചതുകൊണ്ട് ആ തരത്തിൽ കർത്താവായ യേശുവിനെ കണ്ണുകിട്ടിട്ട് അടിച്ചിട്ട് നീ വലിയ പ്രവാചനല്ലേ പറയുക നിന്നെ അടിച്ചത് ആരെന്ന് പറയുക എന്ന് പറഞ്ഞ് അങ്ങനെ റോമൻ പടകളെ അടിച്ചു അപ്പം അടികൊള്ളുന്നതിനിടയിൽ അടിച്ചവരുടെ പേരൊന്നും യേശു പറഞ്ഞില്ല അപ്പം അതുകൊണ്ട് ഞങ്ങളുടെ ഇടയിൽ ഉള്ള പ്രവചന കൃപാവരങ്ങളെക്കുറിച്ചും ഒക്കെ ഞങ്ങൾക്ക് നല്ല ബോധ്യമുണ്ട് അതുകൊണ്ട് ആ വക പരിഹാസങ്ങളിൽ നിന്ന് നിങ്ങൾ പിന്മാറുകയും അത് അവസാനിപ്പിക്കുകയും ചെയ്യണം എന്ന് ഞാൻ സ്നേഹത്തോടെ ഈ സമയത്ത് ഓർമ്മിപ്പിക്കുകയാണ് എന്നാൽ ഈ അവസരത്തിൽ ഞങ്ങളുടെ എല്ലാ ദുഃഖവും ഞങ്ങളുടെ എല്ലാ വ്യഥകളും കൂടെ പങ്കുവെക്കുന്നു നിങ്ങൾക്കൊരു കമ്മ്യൂണിറ്റി ആയിട്ടുണ്ടായിരിക്കുന്ന വിഷമത്തിൽ ഞങ്ങളെ ഞങ്ങൾ കുറ്റപ്പെടുത്തുകയോ വിധിക്കുകയോ അല്ല അത് വീണ്ടും ഞാൻ പറയുന്നു അതേത് കമ്മ്യൂണിറ്റിയിലും സംഭവിക്കാമെന്നാണ് അതുകൊണ്ട് ആ ഒരു കമ്മ്യൂണിറ്റി എന്ന നിലയിൽ ഞങ്ങൾ വിധിക്കുന്നില്ല പിന്നെയും ഞാൻ പറയുന്നു നമ്മൾ നമ്മൾ മനുഷ്യർക്ക് നമ്മുടെ മനുഷ്യത്വത്തിന് നേരെയുള്ള ഈ ക്രൂരതയിൽ ഞങ്ങൾ അഗാധമായ ദുഃഖം രേഖപ്പെടുത്തുന്നു ഞങ്ങൾ അഗാധമായ ദുഃഖം രേഖപ്പെടുത്തുന്നു ഇതിൽ വരും ദിവസങ്ങളിൽ കൂടുതൽ വെളിപ്പെടുത്തലുകളും കൂടുതൽ ഡെവലപ്മെന്റുകളും ഉണ്ടാകും വിധികളും ചെലുവാരിയലുകളും നമുക്ക് അവസാനിപ്പിക്കാം കൂടുതൽ മനുഷ്യത്വമുള്ളവരായി ഇപ്പൊ ഈ കേസ് തുടങ്ങിയ സമയം തൊട്ട് ഒരു ആ കമ്മ്യൂണിറ്റി ജീവിക്കുന്ന ഒരു മുസ്ലിം സുഹൃത്ത് ഇതിന് വളരെയേറെ മുൻപിൽ നിൽക്കുകയും വിജിലിന്ത്യൊക്കെ മുമ്പിൽ നിൽക്കുകയും അതുപോലെ ഒരു പുരോഹിതൻ അതുപോലെ നമുക്ക് പേരറിയാത്ത എത്രയോ വിശ്വാസത്തിലുള്ളവർ എല്ലാം ഈ കുഞ്ഞിനെ അന്വേഷിക്കുകയും നമ്മൾ കണ്ടു ഇത് മതത്തിനും ജാതിക്കും വിശ്വാസത്തിനും വിഭാഗത്തിനും എല്ലാം അതീതമായി മനുഷ്യത്വത്തിന് നേരെയുള്ള ഇത്തരം വെല്ലുവിളികളെ വിളികളും ക്രൂരതകളും എല്ലാം അവസാനിക്കുവാനും നമ്മുടെ കമ്മ്യൂണിറ്റിയിൽ കുഞ്ഞുങ്ങൾ സുരക്ഷിതരായിരിക്കുന്ന ഒരു കാലം ഉണ്ടാകുവാനും നമുക്ക് അത്തരം വ്യത്യാസങ്ങളെല്ലാം മറന്ന് നമുക്ക് പ്രവർത്തിക്കാം കുഞ്ഞുങ്ങൾ പീഡിക്ക പീഡിപ്പിക്കപ്പെടുന്ന എനിക്ക് അഞ്ചു കുഞ്ഞുങ്ങളാണുള്ളത് അപ്പോൾ ഈ കുഞ്ഞുങ്ങൾ പീഡിപ്പിക്കപ്പെടുമ്പോഴൊക്കെ എൻ്റെ കുഞ്ഞുങ്ങളുടെ മുഖമാണ് എന്റെയും മനസ്സിൽ വരുന്നത് അതുപോലെ ഞാൻ മാത്രമല്ല ഓരോ മാതാപിതാക്കളും എന്നോട് അനേക ആളുകൾ ഫേസ്ബുക്കിൽ ഷെയർ ചെയ്തു അനേക ആളുകൾ ഫേസ്ബുക്കിൽ ഷെയർ ചെയ്തു അവരുടെ കുഞ്ഞിൻ്റെ മുഖം ഇപ്പൊ ഇതിനകത്ത് തന്നെ ആളുകൾ കമന്റ് ചെയ്തിട്ടുണ്ട് അവരുടെ കുഞ്ഞിൻ്റെ മുഖം മനസ്സിൽ വരുന്നു മനസ്സിൽ വരുന്നു എന്ന് അപ്പൊ അതുകൊണ്ട് എല്ലാവർക്കും ദുഃഖമുണ്ട് ഇങ്ങനെയുള്ള കാര്യങ്ങൾ വരുമ്പോൾ ഈ കാര്യത്തിൽ നമുക്ക് എല്ലാവർക്കും ദുഃഖമുണ്ട് ആ ദുഃഖം നമ്മൾ പങ്കുവെക്കുന്നു ദൈവം നിങ്ങളെ അനുഗ്രഹിക്കട്ടെ താങ്ക് യു ഫോർ വാച്ചിങ് ഞങ്ങൾ ബ്രദറൻ സഹോദരന്മാരോട് പിന്നെയും പറയുന്നു ഞങ്ങൾ നിങ്ങളെ കുറ്റപ്പെടുത്തുന്നില്ല നിങ്ങളുടെ സ്നേഹത്തിനും സഹകരണത്തിനും കഴിഞ്ഞ ആളുകളിൽ നിങ്ങൾ കാണിച്ച എല്ലാ സമഭാവനയ്ക്കും ഞങ്ങൾ നന്ദി പറയുന്നു എന്നാൽ നമ്മുടെ ഒരു ഉപദേശപരമായ വിഷയങ്ങളിലെ ഭിന്നിപ്പുകൾ വരും ദിവസങ്ങളിലും അങ്ങനെ കഴിഞ്ഞ ആളുകൾ ചെയ്ത പോലെ പരിഹാസത്തിനും വിഴുപ്പലക്കലിനൊന്നും വേദിയാക്കാതെ ക്രിസ്തുവിൻ്റെ സ്നേഹത്തിൽ മുൻപോട്ട് പോകാൻ ശ്രമിക്കാം ദൈവം നമ്മളെ അനുഗ്രഹിക്കട്ടെ എല്ലാത്തിലും കർത്താവിന്റെ നാമം മഹത്വപ്പെടട്ടെ എന്തിനു ഈ പ്രവൃത്തി എന്ന് ചോദിച്ചാൽ പലരും കമന്റ് ചോദിക്കുന്നുണ്ട് എന്തിനാണ് ഈ പ്രവൃത്തി അത് മനുഷ്യനിൽ ഉള്ള പാപം മനുഷ്യനിൽ പാപമുണ്ട് അതുകൊണ്ട് ആ പാപം എപ്പോൾ വേണമെങ്കിലും ഒരു മനുഷ്യനെ കൊണ്ട് പാപ പ്രവൃത്തി ചെയ്യിക്കാം അത് അതുകൊണ്ട് അദ്ദേഹം ഏത് കമ്മ്യൂണിറ്റിയിൽ പെടുന്നു എന്നുള്ളതൊന്നും ഒരു കമ്മ്യൂണിറ്റിയിലെ മെമ്പർഷിപ്പ് ഒരാളെ പാപത്തിൽ നിന്ന് പ്രതിരോധത്തിൽ നിന്നും ആക്കുന്നില്ല അതുകൊണ്ട് പെൻഡക്കോസിൽ മെമ്പർഷിപ്പ് എടുത്താലും ബ്രദറിൽ മെമ്പർഷിപ്പ് എടുത്താലും അതൊന്നും നമ്മളെ ഇമ്മ്യൂണിറ്റി സിന്നിംഗ് പാപത്തിന് ഒരു പ്രതിരോധ കുത്തിവപ്പായിട്ട് മാറുന്നില്ല അതുകൊണ്ട് എല്ലാ വീഴ്ചകളും ആർക്കും സംഭവിക്കാം യേശു കർത്താവ് തെരഞ്ഞെടുത്ത പന്ത്രണ്ട് പേരിൽ ഒരാളാണ് കർത്താവിനെ കൊടുത്തിട്ട് തൂങ്ങിച്ചെത്തത് അപ്പൊ അത് കർത്താവിന്റെ ശിഷ്യ കുഴപ്പമാണോ കർത്താവിന്റെ ശിഷ്യന്മാരുടെ കുഴപ്പമാണോ അപ്പൊ അത് നമ്മൾ മനസ്സിലാക്കുക ദൈവം സൃഷ്ടിച്ച ഏതും തോട്ടത്തിലാണ് പാമ്പ് പാപവുമായി കയറിയത് അപ്പൊ അങ്ങനെയൊക്കെയുള്ളപ്പോൾ ദൈവ പിതാവായ ദൈവത്തിന്റെ തോട്ടത്തിൽ പാപവുമായ ഒരു പാമ്പിന് കയറാനും കത്താവ യേശുവിന്റെ ശിഷ്യന്മാരുടെ കൂട്ടത്തിൽ പിഷാദിനെ യൂതായിൽ പ്രവേശിക്കാനും ഒക്കെ കഴിഞ്ഞെങ്കിൽ ലാളസിലായി പാവപ്പെട്ട ഒരു പ്രധാന സഭയിൽ ഒരു സഹോദരന് ഒരു പാപവീഴ്ച വരുവാനും സാധിക്കും അതിൽ ആശ്ചര്യമില്ല എന്ന നിലയ്ക്കാണ് ഞങ്ങളത് കാണുന്നത് അതുകൊണ്ട് നമുക്ക് ഈ സമയത്ത് പ്രാർത്ഥനയുടെ നിമിഷങ്ങളായി മാറേണ്ടതാണ് നമ്മുടെ കുറവാണിത് നമ്മുടെ കുറവുകളെയും ബലഹീനതകളെയും ദൈവസന്നിധിയിൽ സമർപ്പിക്കുകയും മനുഷ്യൻ എന്ന നിലയിലുള്ള നമ്മുടെ പാപ വീഴ്ചകൾ നമ്മൾ എത്ര പൗലു സലീഹ പറയുന്ന പോലെ റച്ചഡ് മേൻ നമ്മൾ എത്ര അരിഷ്ട മനുഷ്യരാണ് ദുർഭകത നമ്മുടെ ജീവിതത്തിലെ ദുർഭകത നമ്മൾ മനസ്സിലാക്കണം നമ്മൾ ദുർഭകനായ മനുഷ്യൻ എന്ന് പറയത്തക്ക വിധത്തിൽ നമുക്ക് ഈ അവസരത്തെ നമുക്ക് മനസ്സിലാക്കാം ദൈവം നിങ്ങളെ അനുഗ്രഹിക്കട്ടെ മേ ഗോഡ് ബ്ലസ് യു താങ്ക് യു ഫോർ വാച്ചിങ് നമുക്ക് ദൈവത്തിന് നന്ദി പറയാം താങ്ക് യു